ഒരു കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ നിന്ന് തട്ടിവിടുകയാണ്, ഞങ്ങളല്ല കുഴപ്പമുണ്ടാക്കിയത്, അവരാണ് കുഴപ്പമുണ്ടാക്കിയത്, ഞങ്ങളല്ല കോൺഗ്രസിലെ ഐക്യം തകർത്തത്, അവരാണ് കോൺഗ്രസിലെ ഐക്യം തകർത്തത്, ആരാണ് ഈ ഞങ്ങളും അവരും? സുധാകരൻ തന്നെ സമ്മതിക്കുകയല്ലേ ഇവിടെ ഞങ്ങളുമുണ്ട് അവരുമുണ്ട് എന്ന്? ഒരു പാർട്ടിക്കകത്ത് ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാകേണ്ടത്? ഞങ്ങളും അവരും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ പരാജയം. അതാണ് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഏറ്റെടുത്ത സുധാകരൻ ആ പാർട്ടിയെ കുഴിച്ചുമൂടാൻ ഒരുങ്ങുകയാണ് എന്നുള്ള ആക്ഷേപം ഉയരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. കോൺഗ്രസിൽ ഗ്രൂപ്പില്ല കാലമാണ് ഇനി എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് സുധാകരനും സതീശനും വന്നത്. എന്നിട്ട് അതേ സുധാകരനും അതേ സതീശനും ഞങ്ങൾ വേറെയാണ് എന്നുള്ള പ്രഖ്യാപനം പലവട്ടം നടത്തുന്നുണ്ട്. സതീശനും കഴിഞ്ഞ ദിവസം പറയുന്നത് അതുതന്നെയായിരുന്നു, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, നമ്മളെന്നുള്ളൊരു വികാരം ഉണ്ടാകുന്നില്ല, അവരെ മാറ്റി നിർത്തുകയാണ്. രമേശ് ചെന്നിത്തലയും എം എം ഹസനും ഉമ്മൻചാണ്ടിയും ഒക്കെ മാറ്റി നിർത്തപ്പെടേണ്ട വേറെ ഏതോ തൊട്ടുകൂടാത്ത ആളുകളാണ്, അവർ ഗ്രൂപ്പിൻ്റെ ആളുകളാണ് എന്നാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരായി വളർന്നു വന്നവർ തന്നെയാണ് ഈ സുധാകരനും സതീശനും എന്നുള്ള കാര്യം അവർ ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. ആ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് ഇവിടെ കൂപ്പുകുത്തിയിട്ടൊന്നുമില്ല. ചില തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ ഗ്രൂപ്പുകാർ തന്നെ ഗ്രൂപ്പ് തർക്കമൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഒരുമിച്ച് നിന്ന് പോരാടി തിരികെ അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഗ്രൂപ്പിൻ്റെ പേരിലുള്ള തർക്കവും അടിപിടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കോൺഗ്രസിൻ്റെ സംഘടനാ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അതല്ല. പ്രാദേശിക തലത്തിൽ കോൺഗ്രസ്സിന് ആളുകൾക്കിടയിൽ അംഗീകാരമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ തഴഞ്ഞ് തങ്ങൾക്കിഷ്ടമുള്ള സിന്താൽപികളെ കുത്തി നിറയ്ക്കുമ്പോൾ അവിടെ ഏക്കാരും ഐക്കാരും, ഈ പ്രാദേശിക തലത്തിൽ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും എയും ഐയും എന്നുള്ള വികാരം ഇപ്പോഴുമുണ്ട്. ആ സ്പിരിറ്റിൽ ജനങ്ങളോട് മത്സരിച്ച് സംവദിക്കാനെത്തുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അങ്ങനെയുള്ളവരെ ഒഴിവാക്കി നിർത്തുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ ഒരു ഈ സുധാകരൻ വിഭാവനം ചെയ്ത കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റി, ആ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത പലരെയും ഈ പട്ടികയിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നു. ഇപ്പോൾ ഗ്രൂപ്പുകൾ കൊടുക്കുന്ന പട്ടിക എന്ന് പറയുന്നത് പ്രവർത്തിക്കാത്തവരുടെ പട്ടികയൊന്നുമല്ല. അത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏക്കാരൻ അല്ലെങ്കിൽ ഐക്കാരൻ, അവരുടെ പേരാണല്ലോ തങ്ങളുടെ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരായി ഞങ്ങളുടെ നോമിനികൾ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയായാലും ഉമ്മൻചാണ്ടിയായാലും നൽകുന്നത്. അവർ പ്രവർത്തിക്കുന്നവരാണ്. അല്ലാതെ ഇപ്പോൾ ഈ പുതുതായി രൂപം കൊണ്ട സതീശ സുധാകര പക്ഷത്തിൻ്റെ മൂടും താങ്ങി നടക്കുന്നതിനായി പൊട്ടിമുളച്ച ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ഏറാൻമൂളികളല്ല. തിരുവനന്തപുരം ജില്ലയിലടക്കം ഒരു വാർഡ് പ്രസിഡന്റ് പോലും ആകാൻ യോഗ്യതയില്ലാത്ത ആളുകളെ, ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെ ഈ കെ പി സി സി ഓഫീസിൻ്റെയും ഡി സി സി ഓഫീസിൻ്റെയും പടികളിൽ ഇങ്ങനെ നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം നേതാക്കന്മാരുടെ മൂടും താങ്ങി ഇരിക്കുന്ന ആളുകളെയൊക്കെ ബ്ലോക്ക് പ്രസിഡന്റുമാരാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധമാണ് പരസ്യമായി തന്നെ കെ പി സി സി ഓഫീസിൻ്റെ മുമ്പിലൊക്കെ ഡി സി സി പ്രസിഡന്റിനെതിരായ പോസ്റ്ററുകളുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാകണം. അല്ലാതെ അവരാണ് കുഴപ്പമുണ്ടാക്കിയത്, ഇവരാണ് കുഴപ്പമുണ്ടാക്കിയത് എന്ന് കാര്യമില്ല. കോൺഗ്രസിൽ വർഷങ്ങളായി, കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അതിനി സുധാകരനും സതീശനും കെ സി വേണുഗോപാലും കൂടി പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെയൊക്കെ ഇല്ലാതാക്കി കളയാമെന്ന് വെച്ചാൽ അത് കോൺഗ്രസിൻ്റെ അടിവേര് തോണ്ടുന്നതാകും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നേതാക്കന്മാരായവരാണ് ഇവരൊക്കെ. അതേ ഗ്രൂപ്പുകൾ ഇതിനേക്കാൾ കഠിനമായി തമ്മിലടിച്ചിരുന്നപ്പോഴും, ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോഴും കേരളത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയിക്കാൻ സാധിക്കാത്തത് ഗ്രൂപ്പുകൾ കൊണ്ടല്ല, ഈ നേതാക്കന്മാരുടെയൊക്കെ കയ്യിലിരിപ്പുകൾ കൊണ്ടാണ് എന്നത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി.